ഇതുപോലെ എല്ലാം അടുത്ത് പിടിച്ച് കാണിച്ചു പല വീഡിയോ ഔഷധ സസ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ദേശമണി സാറിന്റെ ഒരു ബുക്കാണ് അതെ ആനച്ചോടിയെ കുറിച്ചുള്ള ഈ പുസ്തകം മേടിച്ച് വായിച്ചു നോക്കാൻ പറ്റും അത് നെറ്റിൽ നോക്കാന്നുണ്ടെങ്കിൽ നൂറുകണക്കിന് ഇതിന്റെ വിവരണങ്ങളുണ്ട് പക്ഷേ ഇത് ആൾക്കാർ അറിയുന്നില്ല ഒരുപാട് പേർക്കുള്ളൊരു വലിയ അസുഖമാണ് പൈൽസ് പെട്ടെന്ന് ആൾക്കാരോട് പറയാൻ പറ്റത്തില്ല ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ആനച്ചോടി ആനച്ചോടി എന്ന് പറഞ്ഞാൽ ഇതാണ് ആനച്ചോടി നമ്മുടെ തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങളിലും അല്ലാതെയുള്ള സ്ഥലത്തും എല്ലാം ഇത് കാണപ്പെടുന്ന ഒരു സാധനമാണ് ആനച്ചോടി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിഴുതെടുത്തിട്ട് ഇങ്ങനെ അടികൂട്ടി പിഴുതെടുക്കുക പിഴുതെടുത്തതിന് ശേഷം വേണ്ട ഈ ഒരു വേര് ഇതിൻ്റെ ഇല പൂ ഉണ്ടെങ്കിൽ പൂവ് സമൂലം ഒരു മൂന്നോ നാലോ അഞ്ചോ എടുത്തിട്ട് സമൂലം എടുത്തിട്ട് 3 ലിറ്റർ വെള്ളം എടുക്കുക 3 ലിറ്ററിലേക്ക് ഒരു 3-4 ഇല ഈ മൂടോടുള്ള എടുത്ത് ചതച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം അതിന് നല്ല വൃത്തി കഴുകിയെടുത്തതിന് ശേഷം ഇത് തിളപ്പിക്കുക 3 ലിറ്റർ വറ്റിച്ച് 1 ലിറ്റർ ആക്കണം ഇത് നമുക്ക് ചെയ്യുന്നത് തന്നെ കാണാം ഇതുപോലെ ഇങ്ങനെ നമ്മൾ കുറേ പറിച്ചെടുക്കുക ഇത് ഒരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അത്യാവശ്യം കഴിക്കുകയാണെങ്കിൽ ഒരു 4-5 ദിവസം കഴിച്ചാൽ നല്ല വ്യത്യാസമാണ് ഉണ്ടാകുന്നത് സ്ഥിരമായിട്ട് അങ്ങ് ഉപയോഗിക്കുന്നത് 7 ദിവസം വരെ നമ്മൾ ഉപയോഗിച്ചിട്ട് 3-4 ദിവസം വിടണം വീണ്ടും ഇത് നമുക്കൊരു ഹെൽത്ത് ഡ്രിങ്കായിട്ട് വെള്ളമായിട്ട് വെള്ളം കുടിക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കാം ശരീരത്തെ ചൂട് കൂടുന്നതിന് നല്ലതാണ് വാ പൊട്ടുന്നതിന് നല്ലതാണ് അങ്ങനെ എണ്ണിയ തീരാത്ത രീതിയിലുള്ള പ്രയോജനങ്ങളുള്ളതാണ് നമ്മുടെ ഈ ആനച്ചോടി നമുക്ക് ഈ അറിവുകൾ കിട്ടുന്ന പൂർവികരിൽ നിന്നും നമ്മുടെ വീട്ടിലൊരു നമ്മുടെ ശിലാമ്യൂസിലൊരു 1300 ഔഷധം ഉണ്ടായതുകൊണ്ടാണ് നമ്മളിത് പഠിച്ചത് അത് നമ്മൾ വീട്ടിൽ ചെയ്ത് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗൂഗിളിൽ നമ്മൾ പറയാതെ ഗൂഗിളിൽ നിങ്ങൾ ആനച്ചോടി എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ വിവരണങ്ങളെല്ലാം കിട്ടും ഇതിൻ്റെ ബൊട്ടാനിക് നെയിമും എല്ലാം കിട്ടും അതുപോലെ തന്നെ വേറൊരു വലിയ പ്രത്യേകതയുണ്ട് നമുക്കിപ്പം പൈൽസൊക്കെ ഉള്ള ഒരാൾക്ക് ഇറച്ചി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതപ്പോൾ അവരങ്ങനെ എന്ത് ചെയ്യുന്നറിയോ ഇതിൻ്റെ വേര് മാത്രം നമ്മൾ പലരും ചെയ്ത് 100-ലധികം ആൾക്കാർ ചെയ്ത റിസൾട്ട് ഉള്ളതാണ് ഇതിൻ്റെ വേര് മാത്രം ഒരു നന്നായിട്ട് കഴുകിയിട്ട് ഒരു കോട്ടൻ തുണി നന്നായിട്ട് കഴുകിയിട്ട് ഒരു കിഴി കെട്ടിയിട്ട് ആ ഇറച്ചി ചിക്കനകത്തോ അല്ലെങ്കിൽ ബീഫിനകത്തോ ഇട്ടിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പൈൽസ് വലിയ കുഴപ്പം ഉണ്ടാകത്തില്ലെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ കഴിക്കുന്നതുകൊണ്ട് ആൾക്കാർ ഇഷ്ടംപോലെ കഴിച്ചിട്ട് ഭയങ്കര റിസൾട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവമാണ് ഇത് യാതൊരു ഇവിടെ സൈഡ് എഫക്റ്റ് ഇല്ല ഇതിന് ഇപ്പോൾ നട്ടു വെച്ചാൽ ഇഷ്ടംപോലെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ആ ഒരു പൂ എടുത്തിട്ട് നമ്മൾ എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞാൽ കിളിക്കും ഇതിനൊന്നും പൈസ ചിലവില്ലാത്തതാണ് നമുക്കിത് കുടിച്ചും കൂടെ കാണിക്കാം ആ തിളയ്ക്കുന്ന വെള്ളം നമുക്ക് കുടിച്ചും കാണിക്കാം ഇത് നമ്മുടെ ഒരു 4 എണ്ണം ഒരു 4 മൂട് സമൂലം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ വേസ്റ്റെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നല്ല വൃത്തിക്ക് വെള്ളത്തിൽ കഴുകുക ഇതിനകത്ത് ഈ ശരിക്കും ചിലന്തി വലയോ അങ്ങനെയുള്ള സാധനം ഒന്നും ഇരിക്കാൻ നോക്കരുത് എല്ലാം നല്ല വൃത്തിക്ക് നോക്കിയിട്ട് വേണം ഫുള്ള് നോക്കി വൃത്തിയാക്കി കഴുകണം സാധാരണ നമ്മൾ എടുക്കുന്ന കണക്കെന്ന് പറഞ്ഞാൽ 3 ലിറ്റർ 1 ലിറ്ററായിട്ട് വറ്റിക്കുക പക്ഷേ ഇത് ഇതിൻ്റെ അനുയോജ്യമായിട്ടുള്ള വെള്ളം എടുത്തെങ്കിൽ ഇതിപ്പോൾ 2 ലിറ്ററിനകത്തേ ഉള്ളൂ വെള്ളം 1.5-2 ലിറ്റർ അതനുസരിച്ചുള്ള ചെടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 4 ചെടി 5 ചെടി അതിന് 3 ലിറ്റർ വെള്ളമാണ് അതനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഇത് മംഗലത്തിൽ എടുക്കാൻ ഏറ്റവും നല്ലത് മംഗലമാണ് ഇതിന് ഏറ്റവും ഉത്തമം എന്നിട്ട് ഇത് നമുക്ക് തിളപ്പിക്കാം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 1 ലിറ്ററായിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ അത് അത്രയും നമുക്ക് തിളച്ച് പറ്റും ആ സാധനം കഷായം പോലെ നമുക്ക് കുടിക്കാം വേറെ ഒന്നും ചേർക്കണ്ട ഇത് മാത്രം എന്നിട്ട് രാവിലെ വൈകിട്ട് ഓരോ ഗ്ലാസ് കുടിച്ചാൽ മതി പൈൽസുകാർക്ക് ഏറ്റവും സൂപ്പറാണ് അതുപോലെ ശരീരം ശരിക്കും ചൂടാവുന്നതിന് ഏറ്റവും നല്ലതാണ് അതിനും അപ്പുറം നമുക്ക് ഈ പൈൽസുകാർക്കാണ് ഏറ്റവും ഭയങ്കരമായിട്ട് വാ പൊട്ടുക ചൂടാവുക എല്ലാത്തിനും നല്ലൊരു സാധനമാണ് ആനച്ചോടി അപ്പോൾ ഇതേപോലെ തന്നെ ഗ്യാസിൽ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും ഇത് വെച്ച് ഒരു നല്ല വൃത്തിക്ക് തിളച്ച് നമുക്കറിയാൻ പറ്റും അത് വറ്റി തിളച്ച് വറ്റിയതിന് ശേഷം ഇത് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ടാണ് നമുക്കത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ബാക്കി എടുക്കാം ഈ ആനച്ചോടിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഈ വീഡിയോയും ഇതെല്ലാം കണ്ടല്ലോ നിങ്ങൾ ആ ഇലയും ഒക്കെ കണ്ടോ ശരിക്കും ആ ഇലയെ കണ്ടോ ഇങ്ങനെ ഇരിക്കുമല്ല കാണാൻ പറ്റുന്ന ആണ് ഇത് ഇതുപോലെ ഇല അടുത്ത് പിടിച്ച് കാണിച്ചു പല വീഡിയോയും കാണുമ്പോൾ ആൾക്കാരിങ്ങനെ ഇതിനെ ക്ലാരിറ്റിയായിട്ട് കാണിക്കത്തില്ല പക്ഷെ ഇത് നല്ലതായിട്ട് ക്ലാരിറ്റിയായിട്ട് കണ്ടു പിന്നെ നെറ്റിൽ നോക്കാമെങ്കിൽ കൃത്യമായിട്ട് ആനച്ചോടിയെക്കുറിച്ച് കിട്ടും ഇത് ദേശമണി സാറിൻ്റെ ബുക്കാണ് കുറേ പുസ്തകങ്ങളുണ്ട് ഏകദേശം ഒരു 10,000-ത്തോളം ഔഷധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള കുറേ പുസ്തകങ്ങൾ നമ്മുടെ ശിലാമ്യൂസിലുണ്ട് അപ്പോൾ നല്ല പഠനം നമ്മൾ നടത്തിയിട്ടാണ് ഇത് പറയുന്നത് ഔഷധ സസ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ദേശമണി സാറിൻ്റെ ഒരു ബുക്കാണ് 1-ാം ഭാഗം അതിനകത്ത് തന്നെ ഈ നമ്മുടെ ആനച്ചോടിയെക്കുറിച്ച് ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആനച്ചോടിയെക്കുറിച്ചുള്ള കൃത്യമായിട്ട് വിവരണമുണ്ട് ഇതിനകത്ത് പൈൽസിന് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് വലിയ 40-ത്തോളം അസുഖത്തിനുള്ള ഏറ്റവും വലിയ ഒരു ഔഷധമാണ് നമ്മൾ ഈ ചവിട്ടിപ്പോകുന്ന സാധനം നമ്മൾ തന്നെ ചവിട്ടിപ്പോകുന്ന സാധനം അപ്പോൾ ഈ പുസ്തകത്തിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്ന ഓരോന്നിനെയും ഈ പുസ്തകം മേടിച്ച് വായിച്ച് നോക്കാൻ പറ്റും അത് നെറ്റിൽ നോക്കാമെന്നുണ്ടെങ്കിൽ 100 കണക്കിന് ഇതിൻ്റെ വിവരണങ്ങളുണ്ട് പക്ഷേ ഇത് ആൾക്കാർ അറിയുന്നില്ല നമ്മുടെ കണ്ണുമുമ്പിലുള്ളൊരു സാധനമാണ് ഇത് അറിയുന്നില്ല നമുക്കിത് ഈ ഒരു സാധനങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇത് വേണമെങ്കിൽ കൊണ്ട് നട്ട് വെക്കാം ഇതേപോലെ ഇങ്ങനെ നമുക്ക് കൊണ്ടുവന്ന് നട്ട് വെക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ആ ഒരു ആനച്ചോടി വെട്ടി തിളച്ചിട്ടുണ്ട് തിളച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഓഫാക്കാം ഓഫാക്കിയിട്ട് നമുക്കിത് ആറിക്കഴിഞ്ഞിട്ട് ഇതിനെ ഊറ്റിയെടുത്ത് നമുക്ക് കുടിക്കാം നമ്മുടെ ആനച്ചോടിയുടെ വെള്ളം റെഡിയായി നമ്മൾ ആറി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ അരിച്ചെടുക്കുക കണ്ടോ അരിച്ചിങ്ങനെ മാറ്റി
നമുക്കിതിനെ എടുത്തിട്ട് ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഉപയോഗിക്കാം. കയ്പോ ഒരു കുഴപ്പമില്ല, ചെറിയ ഇലയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്, അല്ലാതെ യാതൊരു കുഴപ്പമില്ല. ഇതിങ്ങനെ രാവിലെ വൈകിട്ട് നമ്മൾ ഒരു 7 ദിവസമോ 6 ദിവസമോ നമ്മൾ ഉപയോഗിക്കുക, ഒരു 3 ദിവസം വീണ്ടും വിടുക. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തെ ചൂടുകളെല്ലാം മാറുകയും ചെയ്യും. ഇത് നമുക്ക് അസുഖം ഉള്ളവരെന്നല്ല, നമുക്കിപ്പോൾ പിന്നെ ഈ പൈൽസോ മറ്റു കാര്യങ്ങളോ ഉള്ളവരല്ല, അല്ലാത്തവർക്ക് ഇത് ഹെൽത്ത് ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു സാധനമാണ് ആനച്ചുവടി. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം, പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാരോട് ചോദിച്ചാൽ, എല്ലാവരോടും ചോദിച്ചാൽ മനസ്സിലാക്കാം, ഇത് നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പൂർവികർ മൊത്തം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം തന്നെയാണ്. നമുക്ക് ഈ ചെടികളൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് എന്താണെന്ന്, മരുന്നുകൾ ഇപ്പം നമ്മൾ ചവിട്ടിപ്പോകുന്ന മരുന്ന് എന്താണെന്നുള്ളൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്.